What is the problem now? I don't understand. You are telling. I will call the police now. You are harassing a woman. You are harassing a woman and a child. Okay, I will call the police now. Two है आपका child. ये किधर two? भैया इधर two three है क्या? अंदर आ रहा है. अब बड़े लिखो है ना? Adult three अंदर इधर किधर ना टाउन पर है adult one ना ना. अब जिके बेटी वाले टे अब मेरे कांडे टे पानी गुड़ते ले ऋषिकुटन. ഋഷികുട്ടൻ വന്ന് സ്നേഹിച്ചതാ അല്ലേ? ആ നിമ്മ അടിയടാ നിന്റെ ഉമ്മപ്പൊക്കെ കടിക്കുകയും ചെയ്തു എന്റെ ഇവിടെ അവിടെ എല്ലാം കടിച്ചു വെച്ചിട്ടുണ്ട്. അതാണ് അമ്മൂമ്മയോടുള്ള സ്നേഹമാണ് സംഭവം. അടകൊണ്ട കണ്ടോ ഇതേപോലെ അടകൊണ്ടാ ഇതാണ് വഴക്കാളി എന്ന് പറയുന്നത് കണ്ടോ. അത് ഇളകേണ്ട നോക്കി കണ്ട ഇതാണ് ഋഷിയുടെ പ്രശ്നം. അപ്പൊ ഇതേപോലെ കഴിഞ്ഞ ദിവസം ഒന്ന് അമ്മൂമ്മേനെ വന്ന് ഒരു ചെറിയ അടി കൊടുത്തു. ആ വിരല് അമ്മയുടെ കണ്ണി കൊണ്ടു. അങ്ങനെ കണ്ണിനൊരു ചെറിയൊരു ഇഞ്ചുറി, വേറെ പ്രശ്നമൊന്നുമില്ല. ഒരു രണ്ടു മൂന്ന് ദിവസം മരുന്നൊഴിച്ചിട്ട് ഒന്ന് കെട്ടി വെക്കാനായിട്ട് ഡോക്ടർ പറഞ്ഞു. അതിന്റെ ഒരു ബുദ്ധിമുട്ടാണ് ഇപ്പോൾ ഉള്ളത്. വേറെ ദേവസ്വാദിച്ച് വേറെ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായില്ല. കൊച്ചുകുട്ടികളാകുമ്പോഴത്തേക്കും ആ ഡോക്ടർ ആശുപത്രി ചെന്നപ്പോഴേ ചോദിച്ചു ഋഷി അടിച്ചതാണെന്നല്ലേ. എല്ലാരും ചോദിച്ചു ഇത് സ്ഥിരമായിരിക്കും. ഋഷി അങ്ങനെ വലിയൊരു ഗുണ്ടയായി മാറിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. യെസ്, അപ്പോ നമ്മൾ നമ്മുടെ യാത്ര വീണ്ടും ആരംഭിക്കുകയാണ്. നമ്മളിപ്പോ അവിടുന്ന് നേരെ കൊച്ചിയിൽ പോകുന്നു. കൊച്ചിയിൽ ചെന്നിട്ട് അവിടുന്ന് ഡൽഹി വഴിയാണ് നമ്മൾ ഗുവാഹട്ടിക്ക് പോകുന്നത്. ശരിക്കും നമ്മുടെ ഫ്ലൈറ്റ് ബാംഗ്ലൂർ വഴി ഗുവാഹട്ടിക്കുള്ളതായിരുന്നു. അൺഫോർച്ചുനേറ്റ്ലി ബാംഗ്ലൂർ ചെന്നൈ ഭാഗത്ത് സൈക്ലോൺ ഉള്ളത് കാരണം നമ്മുടെ ഫ്ലൈറ്റ് ഇന്ന് രാവിലെ 6:30 ക്യാൻസൽ ആയി എന്ന് പറഞ്ഞ് മെസ്സേജ് വന്നു. ഇൻഡിഗോ ആയതുകൊണ്ട് പ്ലാൻ ബി ഓപ്ഷൻ അവർക്ക് ഉള്ളതുകൊണ്ട് ഇമ്മീഡിയറ്റ്ലി ഒരൊറ്റ ക്ലിക്കിൽ എനിക്ക് ഡൽഹി വഴി ആ ടിക്കറ്റ് എക്സ്ട്രാ ഒരു പൈസ പോലും കൊടുക്കാതെ എനിക്ക് റീഷെഡ്യൂൾ ചെയ്തെടുക്കാൻ സാധിച്ചു. ആൻഡ് താങ്ക്സ് ടു ഇൻഡിഗോ. സൈക്ലോണും ബാക്കിയുള്ള സംഭവങ്ങളൊന്നും നമ്മുടെ കയ്യിലല്ലല്ലോ നിൽക്കുന്നത്. അപ്പൊ എന്തായാലും അത്തരത്തിലൊരു സംഭവം നടന്നു രാവിലെ. അപ്പൊ നമുക്ക് കുറച്ചധികം സമയം വിമാനത്തിൽ ഇരിക്കേണ്ടി വരും. ഞങ്ങളുടെ ഭാഗ്യം എന്താണെന്നറിയോ, പ്ലാൻ ബിയുടെ ഫ്ലൈറ്റുകൾ രണ്ടും ഒരേ സമയം വൈകിട്ടായതുകൊണ്ട് ഞങ്ങൾക്ക് കിട്ടി. അതെ, ശരിക്കും ഞങ്ങളുടെ ഫ്ലൈറ്റ് 4:00 ഇപ്പൊ നമുക്ക് 2:30 ഫ്ലൈറ്റ്. കാരണം നമുക്ക് ശരിക്കും നമുക്ക് മറ്റേ രീതിയിൽ പോകായിരുന്നെങ്കിൽ ഒറ്റ മണിക്കൂർ ഫ്ലൈ ബാംഗ്ലൂർ, ബാംഗ്ലൂരിൽ നിന്ന് ഗുവാഹട്ടി 3:00. ഇപ്പൊ നമുക്ക് കൊച്ചി ടു ഡൽഹി 3:00, അവിടെ നിന്ന് വീണ്ടും 2.5 മണിക്കൂർ. ശരിക്കും ഇന്ത്യയിലേക്ക് നഷ്ടമല്ലേ? നമ്മൾ 6 മണിക്കൂർ വിമാനത്തിൽ ഇരിക്കണ്ടേ? ആ നമ്മളെന്തിനാ ഇതൊക്കെ അറിയുന്നേ? നമുക്ക് മെനക്കേടാ. ഞങ്ങളിപ്പോ നേരത്തെ എത്തും. ഞങ്ങള് 12:30 എത്തേണ്ടിരുന്നു, ഞങ്ങള് 11:30 എത്തും. ഉമ്മാ മതിയാ? ആ പിന്നെ അല്ല, രണ്ടുപേരും കൂടെ വഴക്കൊന്നും ഉണ്ടാക്കാതെ അവിടെ ഇരുന്നോണം. ഓക്കെ കേട്ടാ, പോയി ഷേവ് ചെയ്യേ. ആ പോട്ടെ, സാരില്ല. അതെ, ഞങ്ങള് ചടയം തിരിച്ചു വരും. ഞങ്ങളുടെ ട്രിപ്പൊക്കെ ഇനി ചടയം തീർക്കും. നിങ്ങൾക്കുണ്ടോ? ഇനിയിപ്പോ നമ്മുടെ പരിപാടി എന്ന് പറയുന്നത് നേരെ നോർത്ത് ഈസ്റ്റ് പോവുക. അടിപൊളിയായിട്ട് ഭയങ്കര ഫാസ്റ്റ് ആയിട്ട് നോർത്ത് ഈസ്റ്റ് തീർക്കുക. അതിന് നേരെ നേപ്പാളിൽ പോവുക, ചടയം എന്ന് പറഞ്ഞ് നേപ്പാൾ തീർക്കുക. അത് കഴിഞ്ഞ് ബാക്കി നമ്മള് ലക്നോയിൽ വന്നിറങ്ങും. എന്നിട്ട് നമ്മള് ബീഹാർ, ഛത്തീസ്ഗഡ്, ജാർഖണ്ഡ്, പിന്നെ ഏതാ കേറി ഇറങ്ങി ഹൈദരാബാദ്, ബാംഗ്ലൂർ വഴി നമ്മൾ തിരിച്ചു വരും. അതാണ് നമ്മുടെ പരിപാടി. അപ്പൊ അതോടുകൂടി നമ്മൾ സിക്കിമിലും പോകണം. നമ്മുടെ ഉത്തരാഖണ്ഡ് മിസ്സായിട്ടുണ്ട്, ഉത്തരാഖണ്ഡിൽ കയറണം. അപ്പൊ ഇതെല്ലാം കഴിയുമ്പോഴത്തേക്കിനും നമ്മൾ ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളും യൂണിയൻ ടെറിട്ടറീസും എക്സെപ്റ്റ് ആൻഡമാൻ ആൻഡ് ലക്ഷദ്വീപ് നമ്മൾ കവർ ചെയ്തിട്ടുണ്ടാവും. അപ്പോ നമ്മൾ പോവുകയാണ്. ഞങ്ങൾ പോവല്ലേ അമ്മ? ഞങ്ങൾ നീ ഇവിടെ ഇരുന്നു, നീ ഇവിടെ ഇരുന്നോ? അപ്പൊ പിന്നെ അമ്മയുടെ കൂടെ ഞങ്ങൾ പോവാ. പോട്ടോ, ടാറ്റാ, ബൈ ബൈ, ബൈ ബൈ. ഞങ്ങൾ പോവാണേ, ബൈ ബൈ. വേണ്ടടാ വിഷമോട, മുഖം മാടി ആകെ. അതെന്താ ശബ്ദം? ഏറിയാ നിങ്ങൾ പോയിട്ട് ടാറ്റ കൊടുത്തു. ഓ എനിക്ക് വയ്യ, ടാറ്റ കൊടുത്തു കേട്ടോ. പോയിട്ട് വരാം. സഹായിക്കണം കേട്ടാ, ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണേ. പോയിട്ട് വന്നിട്ട് കാണാമേ, ഞങ്ങൾ വേഗം വരുന്നതായിരിക്കും. ഓ രശിക്ക് ഉമ്മടുത്ത് മതിയാവുന്നില്ല. എന്നാ പിന്നെ ഇവരെ ഇവിടെ നിർത്തിയാലോ? ഞങ്ങളിപ്പോ ആലപ്പുഴ ബൈപ്പാസിലെത്തി. ആലപ്പുഴ ബൈപ്പാസിലെത്തിയപ്പോഴാണ് ഒരു കാര്യം ഓർമ്മ വന്നത്. കഴിഞ്ഞ ദിവസം 8 December അമ്മയുടെ ബർത്ത്ഡേ ആയിരുന്നു.
അപ്പൊ അമ്മയുടെ ബർത്ത്ഡേക്ക് ഞങ്ങള് കേക്ക് ഒക്കെ കട്ട് ചെയ്തായിരുന്നു. നിങ്ങൾ അതിന്റെ കുറച്ച് വിഷയം കണ്ടിട്ടോ. ഇത് രാവിലെ എണീറ്റ് ഒരു 4000 kilometer അല്ല 4000 steps നടന്ന് ഒരു 3.5-4 kilometer നടന്ന് ആ ദൂരമുണ്ട്, അവിടെ പട്ടിയുണ്ട്, നടന്ന് എക്സസൈസ് ഒക്കെ ചെയ്ത് വന്ന് കുളിയൊക്കെ കഴിഞ്ഞ് താഴേക്ക് പോവാണ്. അപ്പൊ ഇന്ന് മുതൽ നമ്മൾ ഡയറ്റാണ്. ഡയറ്റ് മാത്രമല്ല വർക്കൗട്ടും കാര്യങ്ങളൊക്കെ തുടങ്ങിയിരിക്കുകയാണ്. അമ്മമ്മയുടെ ബർത്ത്ഡേ ആണ് ഇന്ന്. നമുക്ക് രാവിലെ പോയി അമ്മമ്മനെ വിഷ് ചെയ്യാം അല്ലേ. അമ്മമ്മ അൽ ബർത്ത്ഡേ കണ്ടോ ആച്ചി, കേക്കൊക്കെ മുറിഞ്ഞിട്ട്. പിന്നെ ഹായ് അമ്മമ്മ, അതെ ഋഷി ബേബി വന്നല്ലോ. ഹാപ്പി ബർത്ത്ഡേ, ഹാപ്പി ബർത്ത്ഡേ അമ്മമ്മ. ആ അമ്മമ്മ അമ്മമ്മക്ക് ഹഗ് ചെയ്ത് ഉമ്മ കൊടുത്തെ. ഹഗ് കൊണ്ടും മതി, ആ ഹഗ് കേറി പൊട്ടം തോന്നും മതി, പൊട്ടം തോന്നും. ആ ഹഗ് ചെയ്ത് ഉമ്മ ഇരുന്ന് കേട്ടോ. ആ ഗുഡ് ബോയ്, ഹാപ്പി ബർത്ത്ഡേ അമ്മമ്മ. എന്ത് പറ്റി? മാറിയില്ല കണ്ണ്. ആ അവൻ അടിച്ചതാണോ അത്? ആശ്രീപ്പ. അപ്പൊ നമ്മുടെ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പൊ എന്ത് എഴുതിയിരിക്കുന്നത്? ഹാപ്പി ബർത്ത്ഡേ അമ്മ എന്നാണ് എഴുതിയിരിക്കുന്നത്. ബ്ലൂബെറി കേക്ക് ആണ്. അബി തന്ത്രപൂർവ്വം ഓർഡർ ചെയ്ത് രാവിലെ അമ്മ കാണാതെ കൊണ്ടുവന്ന് ഇവിടെ വെച്ചിരിക്കുകയാണ്. കേക്ക് ഇവിടെ കൊണ്ട് വെച്ചപ്പം മുതൽ ഋഷിക്കുട്ടൻ കട്ട് ചെയ്യൂ കട്ട് ചെയ്യൂ എന്ന് പറഞ്ഞ് അവനല്ലേ കട്ട് ചെയ്യുന്ന ആള്. അതെ അതെ, ഇപ്പൊ ആരുടെ ബർത്ത്ഡേ ആണല്ലേ, എന്ത് സമ്മാനം. ഋഷിയല്ലേ കേക്ക് കട്ട് ചെയ്യുന്ന ആള്. അപ്പൊ കട്ട് ചെയ്തോളൂ. ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ. ഫോട്ടോ എടുത്തില്ല, ചിരി കണ്ടു നോക്ക്. കൊടുക്കെ കൊടുക്കെ കേക്ക് കൊടുക്കെ. ഹാപ്പി ബർത്ത്ഡേ. താങ്ക് യു. ഹാപ്പി ബർത്ത്ഡേ എന്നും പറഞ്ഞുകൊണ്ട് അധികം മധുരമൊന്നും കഴിക്കണ്ട കേട്ടാ. അമ്മയ്ക്ക് കൊടുക്കുന്നു. ഋഷി നോക്കുക, എനിക്ക് എന്താ ആരും തരാത്ത. നിനക്കൊണ്ടറാ കലമൂര് ഭാഗത്ത് നാഷണൽ ഹൈവേയിൽ മുട്ടൻ ബ്ലോക്ക് കാരണം നമ്മളിപ്പോ ഏതൊക്കെയോ ബൈ റോഡുകളൊക്കെ എടുത്ത് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഭാഗത്ത് എപ്പോഴും ബ്ലോക്ക്, അതുകൊണ്ട് ഗൂഗിൾ മാപ്പ് നോക്കിയിട്ട് ഇതിന് പാരലൽ ആയിട്ട് കുറെ റോഡുകൾ ഉണ്ടാവും, ഹൈവേക്ക് പാരലൽ ആയിട്ട്. എല്ലായിടത്തും തിരക്കൊന്നും ഉണ്ടാവില്ല, സുഖമായിട്ട് നമുക്ക് പോകാൻ പറ്റും. അങ്ങനെ ഏതൊക്കെയോ ഊടുവഴികളിൽ കൂടി നമ്മൾ കറങ്ങി തിരിഞ്ഞ് നാഷണൽ ഹൈവേയിലേക്ക് വന്ന് കയറിയിരിക്കുകയാണ്. ഇവിടെയൊക്കെ ഹൈവേയുടെ വർക്കൊക്കെ ഓൾമോസ്റ്റ് അടിപൊളി ഫാസ്റ്റായിട്ട് നടക്കുന്നുണ്ട്. വീതി കൂട്ടൽ പോട്ടെ പോട്ടെ പോട്ടെ. നമ്മൾ ഭയങ്കര തിരക്കായിരുന്നു റോഡിൽ ചേർത്തല വരെ. നമ്മൾ കുറെ ഊടുവഴികളൊക്കെ എടുത്ത് എങ്ങനെയൊക്കെ വന്നിട്ടും ഇപ്പൊ നമ്മൾ ആക്ച്വലി റണ്ണിങ് ലേറ്റ് ആണ്. അപ്പൊ നമ്മളിപ്പോ സ്പോർട്സ് മോഡൊക്കെ ഇട്ട സാറ് പറപ്പിക്കുന്നതും എനിക്ക് വയ്യ. പോകുന്നതിന് മുമ്പായിട്ട് നമ്മൾ കാൽഗരിയിൽ എത്തിയിരിക്കുകയാണ്. എറണാകുളത്ത് അരൂരില് അരൂര് പാലത്തിന്റെ അവിടെ ഹൈവേയുടെ സൈഡിൽ തന്നെയാണ് കാൽഗരി ഉള്ളത്. നിങ്ങൾക്കറിയാം നമ്മളെല്ലാം നമ്മുടെ വണ്ടികളൊക്കെ നമ്മൾ ഇവിടെയാണ് സെറാമിക് കോട്ടിങ് മറ്റു പരിപാടികളൊക്കെ ചെയ്യാനായിട്ട് വന്നിരിക്കുന്നത്. അപ്പൊ നമ്മളെന്താ ഇവിടെ വന്നതല്ലേ, ഇതിന്റെ വണ്ടിയാണ്, ഇതിനാണ് നമ്മൾ ഇന്ന് എയർപോർട്ടിലേക്ക് കൊണ്ടുവിടുന്നത്. നമ്മുടെ ഹാരിയർ നമ്മൾ ഇന്ന് ഇവിടെ കൊടുത്തിട്ട് പോവാണ്. അത് എന്തിനാണ് എന്നുള്ളത് നമ്മൾ തിരിച്ചു വന്നു കഴിയുമ്പോൾ നമുക്ക് കാണാം. അല്ലടാ അതൊരു സർപ്രൈസ് എലമെന്റ് ആണ്. അപ്പൊ നമ്മൾ ഈ എൻ ബി ട്രിപ്പ് സീസൺ 2 തീർത്തിട്ട് നമ്മൾ ഏകദേശം ജനുവരി പകുതിയോടെ നമ്മൾ തിരിച്ചു വരും നമ്മുടെ ഫോർച്യൂണറായിട്ട്. അന്നേരം നമുക്ക് ഹാരിയർ പുതിയൊരു ജന്മത്തിൽ, പുതിയൊരു രൂപത്തിൽ, പുതിയൊരു ഭാവത്തിൽ നിങ്ങളുടെ എല്ലാവർക്കും മനസ്സിലാവും അവതരിപ്പിക്കുന്നതായിരിക്കും. അപ്പൊ അത് ചെയ്യുന്നത് നമ്മുടെ കാൽഗരിയാണ്. നിങ്ങൾക്കറിയാം നമ്മുടെ മഞ്ജു വാര്യറിന്റെ മിനി കൂപ്പർ ഇലക്ട്രിക് ഒക്കെ പച്ച കളറിലാക്കി കൊടുത്തത് ഇവരാണ്. അപ്പൊ അങ്ങനെ ഒരു കളർ ചേഞ്ച് തന്നെയാണ് ഇനിയിപ്പോ ഇത്രയൊക്കെ പറഞ്ഞിട്ട് ഞാൻ പറയാണ്ടിരിക്കണ്ടല്ലോ. ഒരു കളർ ചേഞ്ച് തന്നെയാണ് നമ്മൾ ചെയ്യുന്നത്. അത് ചുവപ്പിൽ നിന്നും ചുവപ്പിലോട്ടാണോ, ചുവപ്പിൽ നിന്നും വേറെ ഏതെങ്കിലും നിറത്തിലോട്ടാണോ എങ്ങനെ എന്നുള്ളതൊക്കെ നിങ്ങൾ ഗസ് ചെയ്തോളൂ, അത് കമന്റ് ചെയ്തോളൂ, കമന്റ് ഡൗൺ. ഓക്കെ ഓക്കെ. അപ്പോ ഈ ഒരു രൂപത്തിൽ, ഈ ഒരു ഭാവത്തിൽ നമ്മുടെ സുന്ദരക്കുട്ടപ്പനെ നമ്മൾ വീണ്ടും ഒരു സുന്ദരക്കുട്ടനായിട്ട് നമുക്ക് പിന്നീട് കാണാൻ സാധിക്കും. 62,000 kilometer ആയി മുതൽ വാങ്ങിച്ചിട്ട് രണ്ടു കൊല്ലം കഴിഞ്ഞതേ ഉള്ളൂ. 62,000 kilometer. ഹാപ്പിയാണ് കാര്യമെന്ന കാര്യത്തിൽ നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. അപ്പൊ കൺസെപ്റ്റ് നമുക്കൊരു കാര്യം ചെയ്താലോ, കൂടുതൽ കൺസെപ്റ്റ് ചെയ്യാൻ പോയി കഴിഞ്ഞാലേ MVD നമുക്ക് പണിയാവും. കൂടുതൽ കൺസെപ്റ്റ് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. നിങ്ങൾ ആദ്യ രീതിയിൽ ചെയ്ത് നിങ്ങളുടെ കൺസെപ്റ്റ് ഉണ്ട് എനിക്ക് അയച്ചാ, ഞാൻ കൺസെപ്റ്റ് ഇല്ലാത്ത മനസ്സിലായി ഈ കാര്യത്തിൽ. അപ്പൊ അത് നിങ്ങൾ റെഡിയാക്കണം. പിന്നെ RC ബുക്കും മാറ്റി എനിക്ക് തരണം. എനിക്ക് MVD പറയാൻ നടക്കാൻ വയ്യ. ഓക്കെ, ഒറിജിനൽ RC വണ്ടിക്കത്തുണ്ട്. കൂട്ടിയാക്കോട്ടർ ബൈ. നമ്മളിപ്പോ അരൂർ ടോൾ പ്ലാസയിലെത്തി. ഇവിടെയാണെങ്കിൽ എനിക്ക് തോന്നുന്നു ഒരു 1.5 kilometer നല്ല ബ്ലോക്കാണ് അവിടെ മുതൽ ഇവിടെ വരെ. ഇത്രയും ബ്ലോക്കിൽ കിടന്നാൽ ടോള് കൊടുക്കണ്ടെന്നൊക്കെ എന്തോ നിയമമൊക്കെ ഇല്ലേ. പക്ഷെ നമുക്ക് ഈ ഫാസ്റ്റാഗിന്റെ മേളിൽ കൈവച്ചാല് ടോള് പോകാണ്ടിരിക്കത്തൊന്നുമില്ലല്ലോ, അങ്ങനത്തെ പരിപാടി ഒന്നുമില്ലല്ലോ.
ഫാസ്റ്റാഗ് ആയതുകൊണ്ട് ആ നിയമമൊക്കെ അവിടെ മാറിയിരിക്കത്തേ ഉള്ളൂ. കുത്തി കയറ്റി കൊണ്ട് പോയാണ്ടോ ആ ബസ്സുകാരൻ, എന്നിട്ട് അവിടെ പോയിട്ട് ഒന്ന് കേറിക്കോട്ടെ എന്ന് എന്നിട്ട് കൈ കാണിക്കുന്നുണ്ട്. നമ്മളാരും ആവശ്യമില്ല പോകുന്ന കണ്ടില്ലേ. ഒരു ആംബുലൻസ് വന്നേക്കുന്നത് കണ്ടോ, ആവശ്യക്കാരനാ തൊട്ട് പറകിലുണ്ട്. എന്ത് ചെയ്യാൻ പറ്റും, ഋഷിക്കുട്ടിന് പുതിയ ടോയ് കിട്ടി. അതിന്റെ മേളിലൊരു ഫാൻ ഉണ്ട്, അവൻ അതിങ്ങനെ പിടിച്ചിങ്ങനെ കറങ്ങിക്കൊണ്ടേ, ഫാൻ ഇങ്ങനെ കറങ്ങുന്ന നൃത്തം പിടിച്ചിട്ട്, അതാണ് അവന്റെ ഹോബി എന്ന് പറയുന്നത്. വേണ്ട വണ്ടിയുടെ പുതുമേക നീ ഇതോ മാത്രം അതാരാ ശ്വേത റെഡ് കളർ ചുരിദാർ ഇട്ട പെണ്ണ്. കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ടിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. എയർപോർട്ടിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. എവിടെ റച്ചൊരു റെഡ് ബൈക്ക് ഉണ്ടോ, മതിയോ റെഡ് ബൈക്ക്. പുതിയ ഡ്രസ്സൊക്കെ കിട്ടിട്ടുണ്ട്. എന്തോ വേണം വഴിക്കൂടെ പോകുമ്പോ നമുക്കൂടെ എന്തെങ്കിലും. അതെ, നമുക്കൊന്നുമില്ല ശ്വേതക്ക് മാത്രം. എന്ത് സ്വാർത്ഥയല്ലേ ശ്വേതക്ക് ക്രിസ്മസിന് ഇടാൻ പറ്റിയ ഡ്രസ്സ്. ആ ഋഷി ബേബിക്ക് പോലും ഇല്ല ഒന്നും, അറിയോ കഷ്ടമുണ്ട്. നിന്റെ ബർത്ത്ഡേ ഗിഫ്റ്റ് നേരത്തെ കിട്ടിയോ നിനക്ക്? ഓ വെരി ഗുഡ്, നമുക്ക് ബർത്ത്ഡേ ഗിഫ്റ്റ് കിട്ടി. ഞാൻ വന്ന് വായിച്ചിട്ടുണ്ട് 22-ാം തീയതി. അങ്ങനെ കൃത്യസമയത്തെ സമയം 12:55 തന്നെ നമ്മളെ നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ വളരെ കഠിന പ്രയത്നം ചെയ്ത് കൊച്ചിയുടെ തിരക്കുകളിലൂടെ വണ്ടി ഓടിച്ച് ഊടുവഴികളിൽ കൂടി കയറി ഇറങ്ങി വണ്ടി ഓടിച്ച് നമ്മളെ ഇവിടെ എത്തിച്ച നിതിൻ സാറിന് എല്ലാവിധ നന്ദിയും കമ്പനി അറിയിച്ചു കൊള്ളുകയാണ്. അതെ അതെ, എല്ലാവിധ നന്ദിയും അറിയിച്ചു കൊള്ളുകയാണ്. ഓക്കെ, അറൈവൽസ് ഇവിടെ തന്നെ എവിടെങ്കിലും. ആ ഡിപ്പാർച്ചർ. അപ്പൊ താങ്ക് യു സോ മച്ച് ബ്രോ. ഞങ്ങൾ ഇനി മതിയടേ മതിയടേ, വാ സമയം വാ, പിന്നെ കാണാം. ഓക്കെ, ആദ്യമായിട്ട് കേട്ടോ ഇത്ര പെട്ടെന്ന് സെക്യൂരിറ്റി ചെക്ക് ഒക്കെ കഴിഞ്ഞ് വരുന്നത്. എത്ര ഫാസ്റ്റ് ആയിരുന്നല്ലേ. ഇവിടെ കുറേ ഫ്ലൈറ്റ്സ് ഇന്ന് ക്യാൻസൽഡ് ആണ്. ബാംഗ്ലൂർക്കുള്ള ഫ്ലൈറ്റ് ഒക്കെ ക്യാൻസൽഡ് ആണ്, ചെന്നൈ ക്യാൻസൽഡ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് തിരക്കൊന്നും ഇല്ലാതെ കൊച്ചി എയർപോർട്ട് കാണാൻ സാധിച്ചു. കൊച്ചി എയർപോർട്ട് എന്ന് പറയുന്നത് ഡൊമസ്റ്റിക്കിലെ വൺ ഓഫ് ദി ബെസ്റ്റ് എയർപോർട്ട് തന്നെയാണ്. നമ്മളിതിന് മുന്നേ ഇന്ത്യയിൽ നമ്മൾ പല എയർപോർട്ടുകളിൽ ട്രാവൽ ചെയ്തിട്ടുണ്ടെങ്കിലും കൊച്ചി അടിപൊളി തന്നെയാണ്. എന്തൊക്കെ പറഞ്ഞാൽ അല്ലേ, ഫുഡ് കഴിക്കാം, വിശക്കുന്നു. ഇന്ന് ലോഞ്ചിൽ കയറിയില്ല. ലോഞ്ചിന് പേര് ഇവിടെ ലോഞ്ചിന് മുമ്പിൽ തന്നെ ഫുഡ് കോർട്ട് ഉണ്ട്. കറി ട്രീ എന്ന് പറഞ്ഞിട്ട് ഒരു ഫുഡ് കോർട്ടാണ്. കെ എം സി ഉണ്ട്, ഫുഡ് കോർട്ടുണ്ട്, ഇത് മാത്രമേ രണ്ടേ ഉള്ളൂ. അപ്പം ഞാനൊരു ചിക്കൻ 65, ശ്വേതയ്ക്ക് ഇവിടെ ഒരു ഗീ റൈസ് കോംബോ വെജ് കോംബോ, എന്ത് ഫുഡ് ഉണ്ടാവും? എൻ്റെ കിഴിപ്പൊറോട്ട. കിഴിപ്പൊറോട്ട അത് വരുന്നതേ ഉള്ളൂ. ഡൽഹി ഫ്ലൈറ്റ് ഒരു 10 മിനിറ്റ് ഡിലേ ആണ്. ഭാഗ്യത്തിന് അത് വന്നോണ്ടിരിക്കാണല്ലോ അല്ലേ. അത് വന്നിട്ടില്ല, മുംബൈയിൽ വരുന്ന. അത് അവൻ ആദ്യം ഗുലാബ് ജാമുൻ വേണം, ഗുലാബ് ജാമുൻ കൊടുക്കത്തില്ല. എയർപോർട്ടിൽ വന്ന് കിഴിപ്പൊറോട്ട കഴിക്കുന്ന അഭിജിത് ഭക്തൻ. അല്ല, വേറെ ഏത് എയർപോർട്ടിൽ കിട്ടും കിഴിപ്പൊറോട്ട അല്ലേ? കൊച്ചി എയർപോർട്ടിൽ മാത്രമല്ലേ കിട്ടുള്ളൂ. എങ്ങനെയുണ്ടെന്ന് കഴിച്ചു നോക്കണം കേട്ടോ, അടിപൊളിയാണ്. നല്ല മണമൊക്കെ ഉണ്ട്. കഴിച്ചു ചോദിച്ചോ, എനിക്ക് രസം തരോ. ഞാൻ ചിക്കൻ തേച്ചിട്ട് തരാം. അങ്ങനെ ഋഷിക്കുട്ടൻ ഗീ റൈസും ദാൽക്കറിയും പനീർ കറിയും എല്ലാം കൂടെ കൂട്ടി ഋഷിക്കുട്ടൻ്റെ ഉച്ചക്കത്തെ ലഞ്ച് ഓൾമോസ്റ്റ് കഴിഞ്ഞ്, ഞങ്ങളുടെ എല്ലാവരുടെയും ലഞ്ചും കഴിഞ്ഞ്. അങ്ങനെ തങ്ങൾ വിമാനത്തിൽ കയറാൻ പോകുന്നു. എവിടെ കയറാൻ പോകുന്നത്? എയ്റോപ്ലെയിൻ. എയ്റോപ്ലെയിൻ എങ്ങനെ പോകും? എയ്റോപ്ലെയിനിൽ കയറാൻ പോവാണല്ലോ ഋഷിക്കുട്ടൻ. വിമാനത്തിൻ്റെ ബോർഡിംഗ് തുടങ്ങിയിട്ടില്ല. ഇപ്പോൾ ആൾക്കാരിങ്ങനെ ക്യൂ നിന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. ശരിക്കും അനൗൺസ്മെൻറ്റ് പോലും ചെയ്യാതെ എന്തിനാണ് എല്ലാവരും ഇങ്ങനെ പോയി ക്യൂ നിൽക്കുന്നത്? ഞാൻ എപ്പോഴും ഇങ്ങനെ ആലോചിക്കും. പക്ഷേ ഞാൻ ഒറ്റയ്ക്കൊക്കെ യാത്ര ചെയ്യുമ്പോൾ ഞാനും പോയി ഇങ്ങനെ ക്യൂ നിൽക്കും, എല്ലാവരും ക്യൂ നിൽക്കും. ചുമ്മാ രസമല്ലേ. ലവ് ബോർഡിംഗ് തുടങ്ങിയില്ലല്ലോ, തുടങ്ങി കഴിയുമ്പോൾ പോയി കയറിയാൽ പോരേ അല്ലേ. അപ്പോൾ നമ്മളെന്തായാലും ഇപ്പം ഒറ്റയ്ക്കല്ലാത്തതുകൊണ്ട് നമ്മളിവിടെ ഇരുന്നു. അപ്പോൾ ഞങ്ങളുടെ വിമാനം ഇതുവരെ ബോർഡിംഗ് തുടങ്ങിയിട്ടില്ല. കുറേ നേരമായി നിൽക്കുന്നവരൊക്കെ നിൽക്കാൻ തുടങ്ങിയിട്ട് ഏകദേശം ഒരു 10 മിനിറ്റ് ആയി. ഞങ്ങൾ ഇവിടെ ഇരിക്കാൻ തുടങ്ങിയിട്ട് 10 മിനിറ്റ് ആയി. ഋഷി ഇത് അവിടെ കുട്ടികളായിട്ടൊക്കെ ഇങ്ങനെ കളിക്കാനായിട്ട് പോയിരിക്കുകയാണ്. അവന് അവർക്ക് ഇങ്ങനെ അടങ്ങിയിരിക്കാൻ പറ്റില്ലല്ലോ, അവർക്ക് ഇങ്ങനെ കളിച്ചുകൊണ്ട് നടക്കണമല്ലോ, കളിച്ചു നടക്കുന്ന പ്രായമാണല്ലോ. അപ്പോൾ ഞങ്ങളിവിടെ വിമാനത്തിൽ കയറാൻ പോസ്റ്റ് അടിച്ചിരിക്കുന്ന ഈ സമയം കൊണ്ട് നിങ്ങൾ നമ്മൾ കഴിഞ്ഞ അവിടെ നാട്ടിൽ വന്ന സമയത്ത് നമ്മൾ
അപ്പനും അമ്മയ്ക്കും കുറേ ഗിഫ്റ്റ് നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അവരുടെ വെഡിങ് ആനിവേഴ്സറി ആണ് ഈ വരുന്ന 25 December 25. അപ്പോൾ ആ ഗിഫ്റ്റ് അവർക്ക് കൊടുത്ത ആ ഒരു സന്തോഷം നിങ്ങളൊന്ന് കണ്ടിട്ടു. അപ്പോൾ നമ്മുടെ അമ്മയുടെ ബർത്ത്ഡേക്കും അപ്പൻ്റെ വെഡിങ് ആനിവേഴ്സറിയും ഇത് രണ്ടും അടുപ്പിച്ചടുപ്പി അല്ല അപ്പൻ്റെ അമ്മയുടെ വെഡിങ് ആനിവേഴ്സറി ഇത് രണ്ടും അടുപ്പിച്ചടുപ്പിച്ചായതുകൊണ്ട് നമുക്ക് ലാഭമുണ്ട്. ഒറ്റ ഗിഫ്റ്റ് വാങ്ങിച്ചാൽ മതി, ഒറ്റ ഗിഫ്റ്റ് വാങ്ങിച്ചാൽ മതി. ഇത് ബർത്ത്ഡേക്ക് വേണ്ടി മാത്രം അപ്പനില്ലേ, ഇത് അപ്പൻ അമ്മയ്ക്ക് ബർത്ത്ഡേ. തുറന്ന് നോക്കി, ഞങ്ങള് വാങ്ങിച്ചതാ, ഗോട്ടീന്ന് വാങ്ങിച്ചോണ്ട്. തുറന്ന് നോക്ക്, നല്ല കളർ എനിക്ക് ഇഷ്ടമായി. ആ തുറന്ന് നോക്ക് എങ്ങനെയുണ്ടെന്ന്, എങ്ങനെയുണ്ടെന്ന് നോക്ക്, തുറന്ന് നോക്ക്. അത് ഫുൾ സെറ്റ് ആട്ടോ, അതെ, അതൊക്കെ കറക്റ്റ് ആയിരിക്കും അമ്മയ്ക്ക്. അങ്ങനെ പറ അങ്ങനെ പറ ഇനി അടുത്തത് കൊടുക്കൂ. ഇത് അപ്പൊരു വെട്ടിക്കാനുസരിക്കും. വൺ ബൈ വൺ ആയിട്ട് എടുത്ത് കൊടുക്ക്, കാണിച്ചു കൊടുക്ക്. വൺ ബൈ വൺ ആയിട്ട് എടുത്ത് എടുത്ത് കാണിച്ചു കൊടുക്ക്. ഇത് തണുപ്പിനിടാൻ പറ്റിയ സോക്സ്, അതാണ് വെഡിങ് ആനിവേഴ്സറി ഗിഫ്റ്റ്. അതെ, നല്ല അടിപൊളി ടീഷർട്ട് നോക്കിയേ, കൊളിച്ചില്ലേ. ആ അതെങ്ങനെയുണ്ട് സെലക്ഷൻ? അത് ശ്വേതയുടെ സെലക്ഷൻ ആട്ടോ ആ കളറ്. പിന്നെ ഇത് നോക്ക്, എനിക്ക് പോലും ഇല്ല ഇത്ര അടിപൊളി ടീഷർട്ട്. നോക്കിയേ, ഫ്രീക്വന്റ് ടീഷർട്ട് നോക്ക്, സൂപ്പർ അല്ലേ. ആ പിന്നെ പാന്റ്, അപ്പൻ ഇല്ലാത്ത കളർ പാന്റ് ആണ്. ആ പിന്നല്ലാതെ എന്തോ പുച്ചിക്കുന്നേ, അമ്മയ്ക്ക് മാത്രമേ ഇടാൻ പറ്റുള്ളൂ കളർഫുൾ സാധനങ്ങളൊക്കെ. ആ അതെ, അടിപൊളിയാണോ, ഇഷ്ടപ്പെട്ടാ? ഇനിയും ഉണ്ട്, കഴിഞ്ഞില്ല. ഇതിൽ നിന്റെ ഉണ്ടോ അതോ എല്ലാ അമ്മയുടെയാണോ? ആണല്ലേ, വേണമെങ്കിൽ തന്നാ ഞാന് വിടാം. എങ്ങനെയുണ്ട്? അത് മാറ്റിയാ മതി, അത് 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 ഓൾട്ടർ ചെയ്യാൻ പറ്റും. പലാസോ ഇല്ലേ, വരത്തില്ല. ആ എന്നാ അവൾ ഇട്ടോളൂ, അത് വേറെ അമ്മ വേറെ ലംഘിച്ചിട്ടാ മതി. അപ്പൊ രണ്ടുപേർക്കും ഹാപ്പി വെഡിങ് ആനിവേഴ്സറി. ഓക്കെ ഓക്കെ, അത് കേട്ടുപോലും ഇല്ല. ഹാപ്പി വെഡിങ് ആനിവേഴ്സറി പറഞ്ഞ കേട്ടോ. അപ്പൊ താങ്ക് യു പറ. എത്രാമത്തെ എന്തിനാ പറയുന്നേ? 36 ആണോ? അല്ല 37. അത് നിങ്ങൾക്ക് തന്നെ ഓർമ്മയില്ലേ? തീരുമാനിക്കും. അപ്പൊ ആണോ? കഴിഞ്ഞില്ല, രണ്ടുപേർക്കും ഓരോ സമ്മാനം കൂടി ഉണ്ട്. ഓക്കെ, ഇത് അമ്മയ്ക്ക്, ഇത് അപ്പന്. അടിപൊളി വീട്ടിലിടാൻ പറ്റിയ ചെരുപ്പ് നോക്കി, നല്ല പൂ പോലത്തെ ചെരുപ്പാണോ, സോഫ്റ്റ് സോഫ്റ്റ് ചെരുപ്പ് വേണ്ടോ? ആ ഇടാ. അങ്ങനെ ഋഷിക്കുട്ടൻ ഉള്ളതുകൊണ്ട് നമുക്ക് ആദ്യം കയറാൻ പറ്റി. ഇൻഫൻസിന് സ്പെഷ്യൽ ബോഡി. ഋഷിക്കുട്ടൻ ഋഷിക്കുട്ടൻ, അവിടെ മൊത്തം മഴ പെയ്ത് കിടക്കും കേട്ടോ, നല്ല മഴ പെയ്തിട്ടുണ്ട്. അങ്ങനെ ഋഷിക്കുട്ടൻ വീണ്ടും വിമാനത്തിൽ കയറാൻ പോകുന്നത്. ഇന്ന് നിന്നെ ആരും മൈൻഡ് ചെയ്തില്ലടാ ഋഷിക്കുട്ടാ, ചമ്മിപ്പോയി ചമ്മിപ്പോയി. ഋഷി വിചാരിച്ച ആരെങ്കിലൊക്കെ മൈൻഡ് ചെയ്യുന്നു, ആരും മൈൻഡ് ചെയ്തില്ല. പോട്ടെ കേട്ടോ, സാരമില്ല കേട്ടോ, പുക പിടിക്കടാ, പിടിക്കി പിടിക്കി പിടിക്കി. കണ്ടാ കണ്ടാ പുക വന്നോണ്ടിരിക്കും. പിടിച്ചു 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 പിടിച്ച് മമ്മാണ്, മമ്മം മമ്മം പിടിച്ച് മമ്മം കഴിക്കും. അബി ഇവിടെ സിനിമ കണ്ടോണ്ടിരിക്കുകയാണ്, ഞാനിവിടെ സിനിമ കണ്ടോണ്ടിരിക്കുകയായിരുന്നു. ഋഷി ആണെങ്കിൽ ഇവിടെ എന്നോട് വഴക്കുണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു. ഹാലോട്ട ഋഷിക്കിട്ട, ഹാലോട്ട ഋഷിക്കിട്ട. എൻ്റെ ഒരു സിനിമ കണ്ടു കഴിഞ്ഞു, അബിയുടെ ഒരു സിനിമ കണ്ടു കഴിഞ്ഞു, ഋഷിയുടെ ഒരു ചെറിയ ഉറക്കം കഴിഞ്ഞ്, ഞാൻ കൂമൻ എന്ന് പറഞ്ഞൊരു സിനിമ കണ്ടു കേട്ടോ. കൂമൻ നമ്മുടെ ആസിഫ് അലിയുടെ അടിപൊളി പടം. ഇതെന്തിനാ കാര്യം, ഇതെന്തിനാ കാര്യം, വെറുതെ വെറുതെ ഷോയാ. ഇപ്പൊ സമയം രാത്രി 5:30 രാത്രി ആയല്ലോ, ആ രാത്രി ആയല്ലോ. ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാ, പിന്നെ രാത്രി ആണല്ലോ. 5:30 നമ്മൾ അങ്ങ് പോകുമ്പോ ഒട്ടും വിളിച്ചുണ്ടാവില്ല, അതാണ് പ്രശ്നം. അവിടെ ഇരിക്കും നമ്മള് ലാൻഡ് ചെയ്യാൻ, അവിടെ ഇരുന്നോണം ഇല്ലെങ്കിൽ പൈലറ്റ് വന്നിരിക്കും. അവിടെ ഇരിക്കും. നമ്മൾ ഡൽഹി വിമാനത്താവളത്തിൽ വന്ന് ഇറങ്ങിയിരിക്കുകയാണ്. ആൻഡ് നമുക്ക് ആസ് യൂഷ്വൽ എപ്പോഴും ഉള്ള പോലെ തന്നെ ടെർമിനൽ 2 വന്ന് ഇറങ്ങിയിരിക്കുന്നത്. ഇതിവിടെ ഒരു ബസ് സ്റ്റാൻഡ് കം വിമാനത്താവളം പ്ലസ് അങ്ങനത്തെ ഒരു സെറ്റപ്പാണ്. കണ്ടില്ലേ, നോക്കൂ, അടിപൊളി. അപ്പോൾ നമ്മൾ വിമാനം വന്നിറങ്ങി, അവിടെ ഇവരിവിടെ മെയിൻ്റനൻസ് പരിപാടികൾ ഒക്കെ ചെയ്യും. എല്ലാ വിമാനങ്ങളും അങ്ങനെയാണ്. അപ്പോൾ അതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുക. ഗ്ലാസ് ഒക്കെ കഴിയുന്നടി, നോക്ക്.
നിന്റെ ലോക്കോടെ മാത്രമല്ല ട്രെയിനിന്റെ എഞ്ചിൻ മാത്രമല്ല വിമാനത്തിന്റെ ഗ്ലാസും കഴുകും. ഓക്കെ, അപ്പൊ നമുക്കിനി അടുത്ത ബസ്സിൽ കയറി പോണം. ഇതെന്ത് തിരക്കിത്, ബസ് എവിടെ? ഫ്ലൈറ്റ് ഇറങ്ങി ഇടിയിക്കേണ്ട ആൾക്കാരെല്ലാം അവിടെ വെയിറ്റ് ചെയ്യാണ്. ബസ്സില്ല, അപ്പോഴേക്ക് ഒരു കണക്റ്റിംഗ് ഫ്ലൈറ്റ് പോലും, അതെ കണക്റ്റിംഗ് ഫ്ലൈറ്റ് ഒക്കെ ഉള്ള ആൾക്കാർക്ക് ഭയങ്കര ബുദ്ധിമുട്ടാവും. നിങ്ങൾക്ക് എത്ര നേരം അറിയാം ഇവിടെ ആൾക്കാരെല്ലാം ഇറങ്ങി നിൽക്കുന്നു, ബസ് വരാത്തത്. ഇതൊക്കെ ശരിക്കും ഭയങ്കര ലാഗ് കേട്ടോ, ഇങ്ങനെ ഒന്നും ഇറക്കി നിർത്താൻ പാടില്ല. ചില്ല് മൊത്തം കഴുകി കഴിഞ്ഞാലും നമുക്കുള്ള വണ്ടി വരും. ആ അതെ, ഒരു ബസ് വന്നിട്ടുണ്ട്. ഇനിയിപ്പോ എല്ലാരും കൂടി ഇടിച്ച് കേറും. നോക്കിക്കോളെ, ഇടിയായിരിക്കും. എടാ അവനെ എടുക്കണം, അവനെ എടുക്കും. ബസ് വന്ന് ബാ. എന്റെ ദൈവമേ, ഇത് നമ്മുടെ പണ്ട് മജസ്റ്റിക് ബസ് സ്റ്റാൻഡിൽ പോലും ഇത്ര തിരക്ക് ഇടി കൊണ്ടിട്ടില്ല. നോക്ക്, ഇതെന്താ ഇത്? സ്ഥലമില്ലേ? ഇനിയിപ്പോ അടുത്ത വണ്ടി പോയി, ഇനിയിപ്പോ എല്ലാരും കൂടെ പോയി, ഇനിയിപ്പോ എന്തോ ചെയ്യാനോ. അല്ല, ഇത് ഭയങ്കര മോശമല്ലേ, ഇത്രയും വണ്ടികൾ ഇവിടെ ഉള്ളതല്ലേ. എന്താ പിന്നെ ഇവർക്ക് ഈ വണ്ടി കൊണ്ടുവന്നിട്ട് കയറ്റി വിട്ടുവിട്, അത് ഇങ്ങോട്ട് വരുന്നില്ല, അത് പോകുന്നു. ഒരു വിമാനം വന്നിറങ്ങിയിട്ട് ആൾക്കാരെ കൊണ്ടാകുന്നത് ബസ് പോലും ഇല്ല. വാട്ട് ഈസ് ദിസ് ഇൻഡിഗോ? നമുക്ക് ഇവിടെ നിന്ന് നടന്നു പോയാലോ എങ്ങോട്ടെങ്കിലും? അല്ല, ആരറിയും നമ്മളിങ്ങനെ ആൾക്കാർ നടന്നു പോയാൽ എന്ത് സെക്യൂരിറ്റി ഉള്ളത്? അങ്ങോട്ട് കയറിയാ മതി, ടെർമിനൽ 2 അല്ലേ, അങ്ങനെ വിടൂല അവര്. അതെ, എന്നാലും ബസ് വരണ്ടേ കയറാനായിട്ട്. യെസ്, കയറിയോ? ഫൈനലി നമുക്ക് ബസ് കിട്ടിയിരിക്കുകയാണ് സുഹൃത്തുക്കള്. ഇരുന്നു ഇരുന്നു ഇരുന്നു, സമയം 6 മണി, നമ്മൾ ഡൽഹി എത്തിയിരിക്കുകയാണ്. ടെർമിനൽ 2 അറൈവൽസ്. അപ്പൊ ടെർമിനൽ 2 നമ്മൾ വന്ന് ഇറങ്ങി. അപ്പോ നമുക്ക് ഇവിടുന്ന് അടുത്ത ടെർമിനലിൽ പോകണം, ടെർമിനൽ 1 പോകണം, ഇൻഡിഗോടെ തന്നെ കണക്ഷൻ ഫ്ലൈറ്റ് പിടിക്കാനായിട്ട്. അപ്പൊ ഇവിടെ നല്ല പുറത്തിറങ്ങിയിട്ട് ബസ്സിൽ കയറി പോകണം. അടിപൊളിയാ ഈ എന്നാ പിന്നെ ഇത്, ഇൻഡിഗോയ്ക്ക് എല്ലാ ഫ്ലൈറ്റ്സും ഒരേ ടെർമിനലിൽ നിന്ന് ഓപ്പറേറ്റ് ചെയ്ത് വിടാം. അതെന്താ അങ്ങനെ ചെയ്യാത്തത്? അതല്ലേ എളുപ്പം. ട്രാൻസിറ്റ് ഒക്കെ ഈ 1-1.5 മണിക്കൂറൊക്കെ ട്രാൻസിറ്റ് ടൈം വളരെ കുറവുള്ള ആളുകൾക്കൊക്കെ ഇത്തരത്തിൽ ബസ്സൊക്കെ എടുത്ത് അടുത്ത ടെർമിനലിൽ പോയി പോകാന്ന് പറയുമ്പോഴത്തേക്കും അത് ഭയങ്കര കഷ്ടമല്ലേ. അറിയില്ല എന്താണെന്നുള്ളത്. ഡൽഹി ട്രാൻസിറ്റ് എപ്പോഴും പണിയാ. ഇത് ഒഴിവാക്കാൻ വേണ്ടിയാണ് ഞാൻ ബാംഗ്ലൂരിൽ ടിക്കറ്റ് എടുത്തത്. അന്നേരം സൈക്ലോണുണ്ട്, എന്താ ചെയ്യുക. T1 ട്രാൻസ്ഫേഴ്സും പറഞ്ഞുകൊണ്ട് ഇവിടുന്ന് ഫ്രീ ആയിട്ട് ബസ് സർവീസ് ഉണ്ട്, പുറത്ത് വരുമെന്നാണ് അറിയാൻ കഴിഞ്ഞത്. പോയി നോക്കാം. DMRC ഫീഡർ ബസ് സർവീസ്. അപ്പോൾ നമുക്ക് എയർപോർട്ട് എക്സ്പ്രസ് ലൈൻ എന്നും പറഞ്ഞുകൊണ്ട് ഇവിടെ ബസ് ഉണ്ട്. ഇതെന്തിനാ? ചാത്തീനിലോ 120 ഫ്രീ ബസ് ആണോ ഇത്? ഫ്രീ ബസ് നമ്മൾ അന്ന് പോയി ഫ്രീ ബസ് അല്ലായിരുന്നു ചേരാ? ഏ, ചുമന്ന കളറ് വണ്ടി എന്തോ വരുമെന്നല്ലേ പറഞ്ഞത്? അത് ശരി, ഇത് നമ്മൾ കാശ് കൊടുത്ത് പോണം. എവിടെ? അത് ഫ്രീക്വൻസി എവറി 20 മിനിറ്റ്സാ, 20 മിനിറ്റിലേ ഉള്ളൂ അത് വരുന്നവര്. അതല്ല, അതിവിടെ വരും. ചോദിച്ചു നോക്കാം ബാ, അതെവിടെ എന്താന്ന് പറഞ്ഞു നോക്കാം. അവർ 40 രൂപയ്ക്ക് വേറെ വിളിക്കും. അപ്പോൾ ഇവിടെ നമുക്ക് ഫ്രീ ബസ്സിന് പൈസ കൊടുക്കണം. അല്ല, ഇവിടെ നിന്ന് ടോക്കൺ എടുക്കണം. അത് എപ്പോഴും എവിടെ ഉള്ളതെന്ന് നോക്കാം കേട്ടോ. ഫ്രീ വാലിഡോൺ റെഡ് കളർ DTC ഷട്ടിൽ ബസ് ഉള്ളി, റെഡ് കളർ ബസ് മാത്രം. ആ, അത് മാത്രമേ പോകുള്ളൂ. ആണോ? പക്ഷെ അതെ, ഒരു 20 മിനിറ്റിലേ ഉള്ളൂ, അല്ലാതെ വേറൊന്നും ഇല്ല. ഇത് എങ്ങോട്ട് പോകുന്ന വണ്ടിയാ ഇത്? ഇത് ഒരു ഐഡിയ ഇല്ല കേട്ടോ. ഇതെന്റെ ഇവിടെ കൊടുക്കണം. ഭയ്യാ ഏ, ഇതേതോ ആർക്കും ഒരു ഇതും ഇല്ല കേട്ടാ. തീൻ ലോക്ക് ഇതാ കോൺസ ബസ് ഇസ്മേ. ഓക്കെ, ആ ഇത് കൊള്ളാം, ഇത് കയറ്റി വിടും അല്ലേ. എന്തിനാ പൈസ കൊടുക്കുന്നു? നമ്മളിവിടെ ഫ്രീ കൗണ്ടറിൽ വന്നു, അവിടെ നിന്ന് നമ്മള് നമ്മളോട് അവൻ ഇവിടെ ഈ ബസ്സിൽ കയറാൻ പറഞ്ഞു, നമ്മൾ ഈ ബസ്സിൽ കയറി. അപ്പൊ ഞാൻ ചോദിച്ച് ഇത് ടെർമിനലിൽ പോവുമോ, അപ്പൊ ടെർമിനലിൽ പോവും. അത് ഭയങ്കര പന്നപ്പരിപാടി ആയിട്ടോ ശരിക്കും ഡൽഹി എയർപോർട്ടില്. നിവൃത്തിയുണ്ട്, നിങ്ങൾ ഇൻഡിഗോയില് ഡൽഹി എയർപോർട്ട് വഴി ട്രാൻസ്ഫർ എടുക്കരുത്, മുട്ടം പണിയാണ്. ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുള്ളതാണ്, ബാംഗ്ലൂരും ബാക്കിയും ഒക്കെ അടിപൊളിയാണ്. എയറിന്റെ ആണ് പ്രശ്നമില്ല, രണ്ടും ടെർമിനൽ 3 ആ പോകുന്നത്. വിസ്താര ആണെങ്കിലും പ്രശ്നമില്ല, വിസ്താര ആണെങ്കിലും പ്രശ്നമില്ല, അതും ടെർമിനൽ 3 ആ പോകുന്നത്. ആ അതെ, ഫ്രീ ബസ് ഫ്രീ ഉദർസേ കിധർ റോക് ദിയ ഉദർ ഫ്രീ സർവീസ് ബോയ് ലിഖാ ഉദർ റുക്തിയ നാ ഭയാ ഉസ്നെ ഹം ലോഗോനെ പൂച്ചാ ആ ये हमारे पास पर्ची कुछ नहीं है
എന്ത് പരിപാടിയാ? അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ഇവിടെ ടെർമിനൽ 2 വഴിയുള്ള ഡൽഹി ട്രാൻസ്ഫർ, പ്രത്യേകിച്ച് ഇൻഡിഗോയിൽ എടുക്കരുത്, അത് മൊത്തം പണിയാണ്. വിസ്താര എയറിന്റെ ഒക്കെ ആണെങ്കിൽ ഡൽഹി വഴി ട്രാൻസ്ഫർ എടുക്കാം. നമുക്ക് പണി കിട്ടിപ്പോയി, വീണ്ടും എന്ത് ചെയ്യാന്. ഈ ടെർമിനൽ 2 നിന്ന് ടെർമിനൽ 1 വരെ 7.5 കിലോമീറ്റർ യാത്രയുണ്ട്. അരമണിക്കൂർ സമയം എടുക്കും ബൈ റോഡ് പോകാനായിട്ട്. അങ്ങനെ ആ ബസ്സിൽ നമ്മൾ ടെർമിനൽ 2 വന്നിറങ്ങിയിരിക്കുകയാണ്. ഇനിയിപ്പോ വീണ്ടും അകത്തോട്ട് കയറാനത്തെ തിരക്ക് കണ്ട. നമ്മള് ടെർമിനലിൽ വന്നു. ഇവിടെ ആണെങ്കിൽ സെക്യൂരിറ്റി ചെക്കിന് നിൽക്കുന്ന ആൾക്കാരുടെ തിരക്കാണ് ഈ കാണുന്നത്. എന്റെ ദൈവമേ, ഹായ് ഹായ് ഹലോ, താങ്ക് യു. അപ്പോ ഏകദേശം ഒരു 1.5 മണിക്കൂർ എടുക്കും ഇതെല്ലാം ക്ലിയർ ആവാൻ. ടെർമിനൽ 1 അല്ലേ ഇത്? ഗൂഗിൾ ടെർമിനൽ നമ്മുടെ തലസ്ഥാന നഗരത്തിൽ ഇതുപോലെ ഒരു ടെർമിനൽ എന്നൊക്കെ പറയുമ്പോഴത്തേക്കും അത് ഭയങ്കര കഷ്ടം തോന്നും. ഇവിടെ ഫുൾ ക്രൗഡഡ് ആണ്. ഇത് ഈ ടെർമിനലിന് താങ്ങാവുന്നതിലും അധികം ആളുകളാണ്. ബെസ്റ്റ് എയർപോർട്ട് 4-ാമത്തെ. ഇതിനൊക്കെ ആരാണ്? പക്ഷെ മറ്റു ടെർമിനൽ 3 അടിപൊളിയാട്ടോ. ടെർമിനൽ 3 സൂപ്പർ ആണ്. ഇത് 1 ആണ്. അപ്പൊ ഞങ്ങള് ലോഞ്ചിൽ കയറാൻ നേരത്തെ ഇവിടെ മേലി വന്നപ്പോഴത്തേക്കും ഇവിടെ ലോഞ്ചിൽ കയറണമെങ്കിൽ ഭയങ്കര തിരക്കാണ്. കണ്ടില്ലേ, നോക്ക് അവിടെ നമ്മൾ ക്യൂ നിൽക്കണം. രക്ഷിക്കുട്ടി ഇവിടെ വാരി വിതറുകയാണ്. ഉമ്മ ഉമ്മ ഫ്ലൈങ് കിസ് കൊടുക്കുകയാണ്. ഞങ്ങൾ ലോഞ്ചിൽ കയറി, ഫുഡ് കഴിച്ച്, ഭയങ്കര വിശന്നിരിക്കുകയായിരുന്നു. അതുകൊണ്ട് നല്ല ഫുഡാണ് ഇവിടുത്തെ. ചോറ്, പിന്നെ ചിക്കൻ കറി, പനീർ കറി, പിന്നെ ദാല്, വെജിറ്റബിൾ സബ്ജി, പിന്നെ ചപ്പാത്തി, സൂപ്പ്, പിന്നെ കുറേ സലാഡ്സ്, ഡെസേർട്സ്, പിന്നെ അവിടെ എന്തോ ലൈവ് കൗണ്ടറൊക്കെ ഉണ്ട്, പിന്നെ ബാറുണ്ട്. നല്ലൊരു ലോഞ്ചാണിത്. എൻകാം എന്നാണ് ഈ ലോഞ്ചിൻ്റെ പേര്. ടെർമിനൽ 1 ഇത്തിരി ക്രൗഡഡ് ആണെന്നുണ്ടെങ്കിൽ ലോഞ്ച് ഇത്തിരി ക്രൗഡഡ് ആണെങ്കിലും നല്ല ഫുഡും കാര്യങ്ങളും കിട്ടുന്ന ഒരു ലോഞ്ചാണിത്. അപ്പോൾ ഇവിടെ നമുക്ക് ഇരിക്കാൻ സ്ഥലമില്ല. ഞാനിവിടെ, ശ്വേത, ഋഷിയും കൂടെ അവിടെ, അബി അവിടെ ഒക്കെയാണ് ഇരിക്കുന്നത്. എല്ലാവർക്കും ഇരിക്കാനുള്ള സ്ഥലമൊന്നുമില്ല. ഐ മീൻ ഒരുമിച്ച് ഇരിക്കാനുള്ള സ്ഥലമൊന്നുമില്ല. ഇവിടെ ഷെഫ്സ് കോർണർ എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. ഇപ്പോൾ ഇവിടെ ഷെഫ് ഇതിനകത്ത് എന്തൊക്കെയോ കുറേ സംഭവങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിപ്പുണ്ട്. ആൾക്കാരൊക്കെ ഇവിടെ പ്ലേറ്റും കൊണ്ട് നിൽക്കുകയാണ് ഇത് ഉണ്ടാക്കി കിട്ടാനായിട്ട്. ക്യൂ ആണ്, കണ്ടില്ലേ, ക്യൂ ആണ്. ഇന്ന് ഷൂട്ട് ചെയ്ത വീഡിയോ ആണ് ഞാനിവിടെ എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് എഡിറ്റ് ചെയ്ത് തീർത്തിട്ട് നാളെ രാവിലെ എനിക്കിത് അപ്ലോഡ് ചെയ്താൽ നിങ്ങൾക്ക് ഉച്ചയ്ക്ക് 12 മണിക്ക് കാണാൻ പറ്റും. ശ്വേത ഇവിടെ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുന്നു. അബി ഇവിടെ ഋഷിയെ നോക്കിക്കൊണ്ടിരിക്കുന്നു. ഋഷിയാണ് ഓടി വന്നുകൊണ്ടിരിക്കുന്നു. ലോഞ്ചിലെ തിരക്കൊക്കെ ഇപ്പോൾ കുറഞ്ഞു വന്നുകൊണ്ടിരിക്കുന്നു. സമയമാകുമ്പോൾ ഇങ്ങനെ മാറുമ്പോൾ ഇങ്ങനെ തിരക്ക് ഇങ്ങനെ കൂടിയും കുറഞ്ഞു വന്നുകൊണ്ടിരിക്കും. നമുക്കിപ്പോൾ സമയം 8 മണി ആയതേ ഉള്ളൂ. ഡിസംബർ 10, 8 മണി. എനിക്ക് വന്നു 9:30, 9:30 വന്ന ഫ്ലൈറ്റ്. എനിക്ക് വേണ്ട, നീ വിളിച്ചു. നെക്സ്റ്റ് ടൈം പ്രൈം ടൈം. അങ്ങനെ നമ്മൾ നമ്മുടെ ബോർഡിംഗ് തുടങ്ങാൻ റെഡിയായിരിക്കുകയാണ്. ഐ മീൻ ബോർഡിംഗ് തുടങ്ങിയെന്ന് തോന്നല്ലേ അവിടെ. ബോർഡിംഗ് തുടങ്ങി, നമുക്കിനി അങ്ങോട്ടേക്ക് പോകാം. ഇനി എവിടെയാണ് ഗേറ്റ്, എത്ര ദൂരം പോകണമെന്നൊന്നും അറിയത്തില്ല. പക്ഷേ ഇതൊരു ചെറിയ ടെർമിനലായതുകൊണ്ട് അധികം പോകേണ്ട ആവശ്യം വരില്ല. അപ്പോൾ ഇവിടെ താഴെയാണ് നമ്മുടെ ബോർഡിംഗ് വന്നിരിക്കുന്നത്. 2 അവിടെ ഓൾറെഡി ബോർഡിംഗ് തുടങ്ങി. ഇവിടെയും തിരക്കിനൊരു കുറവില്ല, എല്ലായിടത്തും തിരക്കാണ്. അപ്പോൾ സമയം 8:30. നമ്മൾ ഇതാ വീണ്ടും ബസ്സിൽ കയറി, നമ്മൾ പോകാൻ പോകുന്നു. അയ്യോ, നമ്മളോട് നിൽക്കാൻ പറഞ്ഞു. ഇനി അടുത്ത ബസ്സിലെ പോകുള്ളു. ഇതിൽ സ്ഥലമില്ല, ഫുൾ. വിമാനത്തിൽ കയറാനായിട്ട് ഒരു ലോഡ് ആൾക്കാരുണ്ടാവും. ഇടിയായിരിക്കും വിമാനത്തിൽ കയറാനായിട്ട് മിക്കവാറും. ഹലോ, എവിടെ പോണ്? അങ്ങനെ നമ്മൾ വീണ്ടും കയറാൻ പോകുന്നു അടുത്ത വിമാനത്തിലേക്ക്. VIPs ദിസ് വേ എന്നൊക്കെ പറഞ്ഞ് എഴുതിയിരിക്കുന്ന കണ്ടോ. നമ്മളെല്ലാവരും VIP ആണെന്നാ പറയുന്നത് കേട്ടോ. VIP വീണ്ടും ഇൻഡിഗോ. പൈലറ്റുമാരൊക്കെ ഇരിക്കുന്നുണ്ട് അകത്ത്. യെസ്, അപ്പൊ ബോർഡിംഗ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പൊ ഇനി നേരെ, ഇപ്പൊ ഓൺ ടൈം ആട്ടോ, ഇന്ന് ഫുൾ ഓൺ ടൈം, എല്ലാം ഓൺ ടൈം, ഒന്നും ലേറ്റ് ആയിട്ടില്ല. എനിക്ക് വയ്യ, ഇത് എന്ത് വലിപ്പോശ. അതായത് 10 രൂപയുടെ നാണയത്തിന്റെ വലിപ്പം ഉണ്ടല്ലോ. എന്റെ പൊന്നെ, നമ്മള് പ്രീ ബുക്ക് ചെയ്ത മീല് ശ്വേതക്കുള്ളത് കിട്ടി, എനിക്കും അബിക്കും ഉള്ളത് ഇല്ല. കാരണം നമ്മുടെ ഫ്ലൈറ്റ് മാറിയായിരുന്നല്ലോ. നമുക്ക് ഫുഡ് കിട്ടും, പക്ഷെ ഞാൻ പ്രീ ബുക്ക് ചെയ്തിരുന്ന 1-2 സാധനങ്ങൾ അത് കിട്ടൂല. വേറെന്തെങ്കിലും അവർക്ക് എന്താണോ അവരുടെ ഉള്ളത് അതേ കിട്ടുള്ളൂ. ഗ്ലൂട്ടൻ ഫ്രീ ചിക്കൻ പറഞ്ഞ് എനിക്ക് കിട്ടിയത് ചിക്കൻ കറി റൈസ്. നമ്മൾ ഈ അയൽ സീറ്റിലിരിക്കുമ്പോഴേ ഈ സാധനം ഉണ്ടല്ലോ, ഇത് തുറക്കാനായിട്ട് പലർക്കും അറിയത്തില്ല എങ്ങനെ തുറക്കേണ്ടത്. ഇതിപ്പോൾ ഇത് ഞെക്കിക്കഴിഞ്ഞാൽ ഈ സീറ്റ് ഇങ്ങനെ ചേരത്തും പോകുന്നതേ ഉള്ളൂ. ഇതിങ്ങനെ പൊക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഇത് പൊക്കാനായിട്ട് തേപ്പിടെ കണ്ടോ, ഇവിടെ ഇതിങ്ങനെ ഞെക്കിക്കഴിഞ്ഞാൽ ഇതിങ്ങനെ നമുക്കിങ്ങനെ പൊക്കാൻ പറ്റും. വേണ്ട, ഇത് നമുക്ക് ഈസി ആയിട്ട് ഇറങ്ങാൻ പറ്റും. ഇതൊരു ടിപ്പാണ്. ഈ എയർപോർട്ടെ കയറി പോകുന്ന സ്ഥലത്തെക്കാട്ടി നല്ല വരുന്ന സ്ഥലം കേട്ടോ. വരുന്ന സ്ഥലമൊക്കെ കണ്ടില്ലേ, നല്ല അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. നമുക്ക് വെൽക്കം ഒക്കെ ചെയ്യുന്ന കണ്ടില്ലേ, നല്ല രസമുണ്ടല്ലോ. അതായത് ഇവിടെ ഒരു ലോഞ്ച് ഒക്കെ ഉണ്ട്. ദേശം ഏതാ ഇവിടെ നല്ല അടിപൊളി ലോഞ്ച് നോക്കി. ഇത് നമ്മൾ പോകാൻ നേരം കണ്ട ഗുവാഹത്തി എയർപോർട്ട് തന്നെയാണോ? എനിക്കൊരു സംശയമുണ്ട്. വാവ്, നോക്കിയേ, നല്ല രസമല്ലേ. ഇവിടുത്തെ ഒരു ട്രഡീഷണൽ രീതിയിൽ എന്തോ ഒരു സംഭവം ഉണ്ടാക്കി വെച്ചിരിക്കുക. ഗേറ്റ് വേ ടു ഗുഡ്നെസ് എന്നൊക്കെ പറഞ്ഞു എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഈ ഋഷിക്കുട്ടൻ ഇവിടെ ഇതെല്ലാം നോക്കിയിട്ട് ബബു ആണെന്ന് പറഞ്ഞിട്ടിരിക്കുകയാണ്. ഇത് കണ്ടിട്ട് നോക്കി, ബബു ആണോ ഋഷി? അത്
അയ്യോ, അങ്ങനെ ഞങ്ങൾ പുറത്തിറങ്ങി വന്നു. അപ്പൊ ഇനി സ്ട്രേറ്റ് ടു ഹോട്ടൽ. പാവം ഋഷിക്കുട്ടൻ, എല്ലാരും ടയർഡായി. ശരിയാടാ, അവന് മുമ്പേ വല്ലതും കാണാവടാ, എനിക്കൊന്നും കാണുന്നില്ലടാ. അവന് കാണാതിരിക്കല്ലേ. അങ്ങനെ 18 മണിക്കൂറത്തെ യാത്രയ്ക്ക് ശേഷം നമ്മൾ ഗോട്ടയിൽ നമ്മൾ താമസിക്കാൻ പോകുന്ന ഹോട്ടലിലെത്തി. ഞാൻ ബാഗ് എടുക്കാനായിട്ട് ആരെങ്കിലും വിടാമോന്ന് ചോദിച്ച് അകത്ത് പോയിട്ട് ഇതുവരെ ആരും വന്നിട്ടില്ല. നമ്മുടെ ഈ 3 ബാഗുണ്ട്. ഋഷിയാണ് ഇവിടെ ഉറങ്ങുകയും ചെയ്തു. താങ്ക് യു ഭയ്യാ, താങ്ക് യു. You can talk to manager. You speak to manager. Do you have a Goibiba voucher with you? I'll show you Goibiba voucher if you want. This is the Goibiba voucher, sir. You show me where is the where it's written that yes, I sir. Have to pay extra if there for is, this. If there is extra adult. What is this? Adult 3 child, right? That is adult 3 child, right? Adult 3 child or ek bachcha. Sir, mera bhi baat samajh, mera bhi ek baat soch lijiye. And I've paid 5,500 rupees. Main kya bol raha hu, mera bhi ek baat soch lijiye. Main kya bol raha hu. When we book a room for 3 adults, the bed has to be there. And do you imagine for me to come and sleep here? आप बोल रहे हैं मैं एक एम्प्लॉय हूँ यहाँ पर काम करने के लिए. You speak to your bubble, sir. It's not my job. कल सुबह हम लोग बात करेंगे. आप इसमें तो मैंने से सिंगल पेनी टू यू. क्योंकि मेरे को एंट्री करने पड़ेगा. क्योंकि सर यू कैन डू इट योरसेल्फ. इफ यू डोंट गिव मी द रूम आई विल स्लीप हियर विद ऑल माय फैमिली. दिस इज द होटल पॉलिसी सर. दिस इज नॉट माय. आई बुक फॉर योर होटल. कॉल द बॉय भी पर्सन टू कॉल एट माय दिस होटल. दे कॉल्ड यू. It's not my problem. I spoke to them. Do you want me to call them at midnight at 1 o'clock in the night? Sir, do you want me to call them? See. Is this a hotel provided? Is this a service you are providing? I've stayed in many Mayflower hotels in many places. You know that? See. No, this is not fair. This is not fair. നമ്മള് ഗോവ മൂന്ന് പേർക്കും ഒരു അഡൾട്ടിന്റെ ഉള്ള റൂം ബുക്ക് ചെയ്തു 5,500 കൊടുത്തിട്ട്. ഇവിടെ വന്നപ്പോൾ അവർ പറയാണ് ഞാൻ എക്സ്ട്രാ ബെഡിന് ഒരു 1,000 രൂപ കൂടെ കൊടുക്കണം എന്നാണ് ഇവർ പറയുന്നത്. നമ്മൾ ഓൾറെഡി നമ്മുടെ വൗച്ചറിനകത്ത് നമുക്ക് തന്നിരിക്കുന്നത് 5,500 രൂപ നമ്മൾ 3 അഡൾട്ടിന് വിത്ത് ബ്രേക്ക്ഫാസ്റ്റ് എന്നാണ്. ഇവർ വന്നപ്പോൾ പറയുന്നത് നമുക്ക് അഡീഷണൽ ഇനി 1,000 രൂപ കൊടുക്കണമെന്ന്. എനിക്ക് ഗോവായ്ബീബോയിൽ നിന്ന് കിട്ടിയ വൗച്ചറിനകത്ത് അഡീഷണൽ പൈസ കൊടുക്കണമെന്ന് എഴുതിയിട്ടില്ല. ഞാൻ ഗോവായ്ബീബോയിൽ വിളിച്ച് സംസാരിച്ചു, ഇവരും ഞാനിവിടെ ഫോൺ വിളിച്ചപ്പോൾ സംസാരിച്ചപ്പം ഇവരെന്നോട് അങ്ങനെ പറഞ്ഞതുകൊണ്ട് ഞാൻ ഗോവായ്ബീബോ വിളിച്ച് സംസാരിച്ചപ്പം അവരെന്നോട് പറഞ്ഞത് നിങ്ങളുടെ ബുക്കിംഗ് ഓൾറെഡി 3 പേർക്കുള്ളതാണ്, അതുകൊണ്ട് നിങ്ങൾ പൈസ ഒന്നും കൊടുക്കണ്ട എന്ന് പറഞ്ഞു. പക്ഷേ ഇവരുടെ ഹോട്ടലിലുള്ള ആൾക്കാർ സമ്മതിക്കുന്നില്ല. സിവിയർ ടൂറിസ്റ്റ്. You should not deal And if it's written 3 adults here, that means you have already charged for 3 adults. See, it's already written 2 years. You can mention here 2 years. So bhaiya, aap padhe kya hai na? Abhi, ek minute. Adult 3, child 1. ये क्या है? ये adult 3. ये देखो, अब ये देखो ना, adult 3. Child 1. Child 1. Adult 2 and 2 years child. Specs है ना? आप कर लीजिए फिर क्या लिखा अडल्ट 3 और चाइल्ड 1 इधर टू इयर्स टू इयर्स टू इयर्स टू इयर्स भैया आप पढ़े लिखो है ना भैया ठीक है, आपके मैनेजर को बुलाओ ना. मैं क्या करेगा मैनेजर आने के टाइम में मैं इधर रिसेप्शन में बैठ ये क्या लिखा भैया अडल्ट 3 अडल्ट लिखा इधर ये अडल्ट 2 है आपका चाइल्ड भैया इधर 2 3 लिखा है पढ़े लिखो है ना अडल्ट 3 എന്ന് എഴുതിയിരിക്കുന്നുണ്ട് അവൻ പറയ അഡൽട്ട് 1 എന്ന് भैया ये देखो भैया आपको कितना लिखा मैनेजर को बात करो मैनेजर को ये नहीं पता है ना आप ये देखो वाउचर आपके पास है ना कितने अडल्ट है इसमें 3 अडल्ट लिखा ना
देखिए मैं मैनेजर को बात करूं मैं आप मैनेजर का मैटर सॉर्ट आउट करो ना हम लोग गैस को प्रॉब्लम नहीं होना चाहिए മൂന്നടൽത്തും അതിനകത്ത് വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്. എന്നിട്ട് ഒരടൽ ഒരു കുട്ടിയെന്ന് പറയുന്നുണ്ട്. എന്നിട്ട് ഇവിടെ നിൽക്കുന്ന ആൾക്കാർ നഷ്ടം പറയാ നമ്മളിവിടെ വന്നിട്ട് 15 മിനിറ്റ് ആയി ഒരു ഹോട്ടലിൽ ചെക്ക് ചെയ്യാൻ വേണ്ടി മണി 12 ആയി ഇപ്പോ ഒന്ന് ആലോചിച്ച് നോക്കി രാവിലെ 8 മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങിയതാ രാത്രി 12 രാത്രിക്ക് എന്ത് പല പരിപാടിയാന്ന് നിങ്ങളാ സംസാരിച്ചിട്ടിരിക്കുക മനസ്സിലാവുന്നില്ല അഡൾട്ട് 3 പിന്നെ ചൈൽഡ് 1 എന്ന് എഴുതിയിട്ടുണ്ട് എന്നിട്ട് ആ ചൈൽഡ് 1 എന്ന് എഴുതിയിട്ട് അതിന്റെ ബ്രാക്കറ്റിലാണ് 2 ഇയർ എന്ന് എഴുതിയിരിക്കുന്നത് ചൈൽഡ് 1 എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് വിവരം ഇല്ലാതാണോ അതോ വിവരം ഇല്ലാത്ത പോലെ അഭിനയിക്കുവാണോ എന്ന് സംശയമുണ്ട് ഞാന് ഈ ഇവിടെ വന്നിട്ടുള്ള ഡില് കാരണം നമ്മൾ ടയർഡായിട്ടാണ് വരുന്നത് ഇവിടെ വന്നിട്ടുള്ള ഡില് ഒഴിവാക്കാനായിട്ട് ഡൽഹി എയർപോർട്ടിൽ എത്തുന്നപ്പോൾ തന്നെ ഞാൻ ഇവരെ വിളിച്ചു പറഞ്ഞു ഞാൻ വരുമ്പോൾ രാത്രി 3 മണിയാവും നിങ്ങൾ ഞങ്ങളുടെ റൂമിൽ എക്സ്ട്രാ ബെഡൊക്കെ ഇട്ടിട്ട് റെഡിയാക്കി വെക്കണം എന്ന് ഞാൻ പറഞ്ഞു അന്നേരം അവൻ പറഞ്ഞത് നിങ്ങളുടെ എക്സ്ട്രാ ബെഡിനുള്ള പൈസ തന്നിട്ടില്ല അത് നിങ്ങൾ തരണമെന്ന് അപ്പം ഞാൻ ഗോയ് ബീബൽ വിളിച്ച് ഗോയ് ബീബൽ ആൾക്കാരോട് പറഞ്ഞു ഞാൻ ഇന്ന പോലെ സംഭവം ഇവർ പറഞ്ഞു എന്ന് പറഞ്ഞു അന്നേരം ഗോയബീബ് പറഞ്ഞു നിങ്ങളുടെ ബുക്കിംഗ് 3 പേർക്കുള്ളതാണ് നിങ്ങളൊരു പൈസ കൊടുക്കണ്ട എല്ലാം റെഡിയാണ് എന്ന് പറഞ്ഞു അപ്പം ഞാൻ ഇവിടെ ഗോട്ടിയിൽ വന്ന് എയർപോർട്ടിൽ വന്നിട്ട് തിരിച്ച് ഇങ്ങോട്ട് വരുന്ന വഴിക്ക് വീണ്ടും ഒന്നും കൂടെ ഞാൻ വിളിച്ചു ഇതേപോലെ ഞങ്ങൾ ലേറ്റ് ആവും വരാൻ ഞങ്ങൾ 3 മണിക്ക് എത്തും നിങ്ങൾ ഞങ്ങളുടെ റൂം റെഡിയാക്കി വെക്കണം എന്ന് പറഞ്ഞു അന്നേരം അവൻ അതേ പല്ലവി ആവർത്തിച്ചു ഇവിടെ വന്നിട്ട് ഇപ്പം ഇത്രയേ സമയമായി ഈ നട്ടപ്പായാത്രയ്ക്ക് ഈ കൊച്ചിനെ കൊണ്ട് അവനാണ് ഉറങ്ങുകയാണ് വന്നിട്ട് ഇവിടെ നിർത്തി ഞങ്ങളെ ഹരാസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആൻഡ് ദിസ് ഈസ് വാട്ട് ദിസ് അസാം പീപ്പിൾ ഹരാസ് ദ ടൂറിസ്റ്റ് യു ദ 4 മാസമായിട്ട് എത്ര എത്ര ഹോട്ടലുകളിൽ താമസിക്കുന്നു എത്ര തവണ എത്ര അടുത്തുനിന്ന് ബുക്കിംഗ് ചെയ്യുന്നു ഇതുപോലത്തെ ഒരു വേർസ്റ്റ് എക്സ്പീരിയൻസ് ഉണ്ടായിട്ടില്ല നട്ടപ്പായാത്രയ്ക്ക് റൂമിൽ കയറി വരുന്ന ആൾക്കാർ കണ്ണാണ ഇതുവരെ കഴിഞ്ഞില്ലേ ഈ രാത്രി പരാത്രി എന്ത് പ്രൊഫഷണലിസം ഉള്ള ആൾക്കാരാണെങ്കിൽ ഭയങ്കര പ്രൊഫഷണലിസമാണ് മെയ് ഫ്ലവർ ഹോട്ടൽ വലിയ ബ്രാൻഡാണ് ഒന്നാലോചിച്ച് നോക്കിയേ എന്ത് പ്രൊഫഷണലിസം ഉള്ള ആൾക്കാരാണ് വെച്ചിരിക്കുന്നത് ഇതിന് ഇത് വൗച്ചറിനകത്ത് എഴുതിയിരിക്കുന്നത് ഇവന് കാണത്തില്ല അതെ ഞാൻ പിടിച്ച മുതലിൽ 4 കുമ്പെന്നും പറഞ്ഞു വിളിക്കാനുള്ള ആവശ്യം What is this booking, man? This is for what? 3 adults and 1 child. What is the problem now? What is the problem now? I don't understand. You are telling... I will call the police now. You are harassing a woman. You are harassing a woman under caste child. Okay, I will call the police now. You can call the police. I have the booking. I already paid the booking. And what is your problem then? I call the management. I call you talk with the management. What is your problem? You give the management number. No, we will talk now. You are talking in Assamese. How do we know what you are saying? Bullshit. Call the manager now. Put it on the loudspeaker. You give it to me. I'll talk to him. See, your booking. Booking is for 3 adults and 1 child extra. And what is the problem with you now? What do you want me to go and stand at the roadside now? You talk, we didn't understand. Put it on speaker, man. You give the phone to me. Let me speak to your manager. I don't want to speak to you. What is your problem now? Okay, manager, I'll talk to you. But we are your guests. This is not the way any hospitality person should behave to a guest, okay? Call the manager now to come here or you call the phone, or I'll talk to him. I'll call the police. I'll definitely call the police. No, no, you know, we are hardworking and paying the money for you people and you to rob it like this? You people are harassing us. You think we are... This is not fair. You call anybody and give this voucher to them. എന്നാ വന്ന പരിപാടിയാന്ന് ക്യാൻസൽ ചെയ്യാൻ പറയാത്തവരും You give it to me, I'll speak to him. Give the phone to you me. You speak in English or Hindi, no, with him? Let me speak to them, no? Okay. What about the Tumkur area? Tomorrow he, the manager will come. He has told me that he will talk with the morning time regarding this. Okay, you give me the room. The room. Yeah, I'll talk to him in the morning. Morning. I'll talk to him in the morning. That is the best way you have to do. You wasted our valuable time, you know that? This is my right. 18 hours.
കള്ളയാണാവയ്യേ. ഇവരൊക്കെ മര്യാദ വായിക്കാൻ എഴുതാനും പോലും അറിയിക്കണം വട്ടപ്പ രാത്രി അവൻ എന്ത് പ്രശ്നം വട്ടപ്പ രാത്രിക്ക് ഇറക്കി വിടാനായിട്ട് എന്ത് മനുഷ്യനല്ലേ അക്ക വോ ആത്മീയനാ വോ പാഗല്ലേ ഏ പത്താ നീ ആപ്പിച്ചോ പത്താ നീ എല്ലാരും ജോലി ചെയ്യാണ് അവൻ അവന്റെ ജോലി ചെയ്യാണ് പക്ഷെ അവന്റെ എഴുത്തും വായന അറിയത്തില്ലെങ്കിൽ പിന്നെ നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക അല്ലേ അവൻ എക്സാമിട്ടൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട് കേട്ടാ ചൊറിച്ചില് എന്നിട്ടാണ് നമ്മൾ പറഞ്ഞനുസരിച്ചിട്ട് എക്സ്ട്രാ വിട്ടൊക്കെ അവൻ ഇട്ട് വെച്ചു എന്നിട്ടാണ് അവൻ ഇത്ര ഠീക്ക് താങ്ക് യു എന്താ പൊന്നെ ഒന്നും പറയണ്ട ഇതിന്റെ ബാക്കി യുദ്ധം നാളെ രാവിലെ മാനേജർ വന്നിട്ട് എന്താന്ന് വെച്ചാൽ നമുക്ക് കാണാം അല്ലേ എന്തോ മനസ്സിലായി ഈ മാനേജർ എന്തോ ഉളുപ്പില്ലാത്തവരാന്ന് എനിക്ക് മനസ്സിലായത് മാനേജർ ബുദ്ധിയുള്ളവരാണ് അവൻ പറയേണ്ടത് അവരെ റൂമിലാക്കി ബാക്കി നാളെ സംസാരിക്കാന്നല്ലേ പറയേണ്ടത് അവൻ പറഞ്ഞിട്ടുണ്ടോ ഇവനായിരിക്കും കടി അപ്പൊ സംഭവപോലമായി വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ് നാളെ എന്താ സംഭവം നമുക്ക് നാളെ കാണാം ബൈ ബൈ പാവം ഋഷി വല്ല പറഞ്ഞോ